WWE Champion The Miz vs. Bobby Lashley. ഇവർക്ക് തമ്മിൽ നടക്കാൻ പോകുന്ന ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ? ഈ മാച്ച് നടക്കുന്നത് WWE ചാമ്പ്യൻ മിസ് വേഴ്സസ് ബോബി ലാഷ്ലി ഇവർക്കാണ്. അപ്പോൾ ഈ മാച്ച് ഇന്ന് റോ എപ്പിസോഡിലാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും മിസിന്റെ ചാമ്പ്യൻഷിപ്പ് നെക്സ്റ്റ് വീക്ക് നടക്കുന്ന റോ എപ്പിസോഡിൽ നഷ്ടപ്പെടുമോ, എന്താണ് ഇവർ ചെയ്യാൻ പോകുന്ന പ്ലാൻ എന്നുള്ളത് പോലെയല്ല. അപ്പോൾ ബോബി ലാഷ്ലിയുടെ പ്ലാൻ എന്താണ് എന്നുള്ളത് ഇന്നലെ തന്നെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതും ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇവർക്ക് തമ്മിൽ നടക്കാൻ പോകുന്ന ഈ ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ബോബി ലാഷ്ലി വിൻ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്ന് ഇപ്പോൾ അപ്ഡേറ്റ് ന്യൂസ് എല്ലാം വരുന്നുണ്ട്. അതായത് ഈ റോ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടതാണ് ബ്രോൺ സ്ട്രോമനെ മാച്ച് കഴിഞ്ഞതിന് ശേഷം ബോബി ലാഷ്ലി അറ്റാക്ക് ചെയ്യുന്നത് പോലത്തെ ഒരു സെഗ്മെന്റ്. അപ്പോൾ ഈ ഒരു കാരണം വെച്ച് നെക്സ്റ്റ് വീക്ക് ഇവർക്ക് തമ്മിൽ മാച്ച് നടക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ബ്രോൺ സ്ട്രോമൻ വന്ന് ബോബി ലാഷ്ലിനെ അറ്റാക്ക് ചെയ്യുന്നത് പോലെ ഒരു സെഗ്മെന്റ് വെച്ച് ഈ മാച്ച് ഡിസ്ക്വാളിഫിക്കേഷൻ ആക്കാം, അല്ലെങ്കിൽ ഇത്തരം ഉപയോഗിച്ച് മിസ് റോൾ പിൻ ചെയ്ത് ബോബി ലാഷ്ലിനെ ഈ മാച്ചിൽ തോൽപ്പിക്കുന്നത് പോലെ കാണിക്കാം. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷം മിസ് സ്റ്റിൽ ചാമ്പ്യൻ ാണ് ചാൻസ് കൂടുതൽ. അതിനുശേഷം ഫാസ്റ്റ് ലൈനില് അല്ലെങ്കിൽ പിന്നീട് നടക്കുന്ന റോ എപ്പിസോഡിൽ ഇവരുടെ ത്രിബിൾ ത്രെഡ് മാച്ച് ആയിരിക്കും വെക്കാൻ പോകുന്നത്. അതായത് ബ്രോൺ സ്ട്രോമൻ വേഴ്സസ് ബോബി ലാഷ്ലി വേഴ്സസ് WWE ചാമ്പ്യൻ ദ മിസ്, ഇവർക്കുള്ള ത്രിബിൾ ത്രെഡ് മാച്ച്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നെക്സ്റ്റ് വീക്ക് മിസ് തോൽക്കില്ല, റോ എപ്പിസോഡിന്റെ റേറ്റിംഗ് കൂട്ടാനാണ് ഇവര് ഇങ്ങനെയെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നും പറയുന്നുണ്ട്. പിന്നെ റസൽമേനിയയിലെ ബോബി ലാഷ്ലിനെ വെച്ച് ചെയ്തിട്ടുള്ള പ്ലാൻ എന്താണ് എന്ന് ചോദിച്ചാൽ ബോബി ലാഷ്ലി വേഴ്സസ് ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ഡ്രൂ മാക്കിൻടയർ ഇവർക്ക് തമ്മിൽ WWE ചാമ്പ്യൻഷിപ്പ് മാച്ച് വരണമെന്നാണ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലാൻ നടക്കുമോ എന്ന് ചോദിച്ചാൽ ബ്രോക്ക് ലെസ്നർ തീർച്ചയായും റസൽമേനിയയിൽ മാച്ച് ചെയ്യും. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് എന്ന് ലൈവ് ഓഡിയൻസ് വരുന്നു അന്ന് മാത്രമേ ഞാൻ റെസ്ലിംഗിൽ തിരിച്ചു വരികയുള്ളൂ എന്ന് ഡ്രൂ മാക്കിൻടയറിന്റെ കൂടെയുള്ള മാച്ച് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ റസൽമേനിയയിൽ ബ്രോക്ക് ലെസ്നർ വരുമെന്നുള്ള കാര്യം ഏകദേശം കൺഫേം ആണ്. അഥവാ വരാണെങ്കിൽ ഇവർക്ക് ഒരു ത്രിബിൾ ത്രെഡ് അല്ലെങ്കിൽ ബോബി ലാഷ്ലി വേഴ്സസ് ബ്രോക്ക് ലെസ്നർ ഈ മാച്ച് ഈ റസൽമേനിയയിൽ എന്തായാലും നടത്തുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ വിൻസ് മക്മാനി മിസ് ചാമ്പ്യൻ ആയതിനു ശേഷം റോ റേറ്റിംഗ് കൂടുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ചാമ്പ്യൻഷിപ്പ് കൈമാറാനുള്ള ചാൻസ് വളരെ കുറവാണ്. 2010 മിസ്സിനെ വെച്ച് പ്ലാൻ ചെയ്തത് അങ്ങനെ തന്നെയാണ്. അതായത് മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്ത് മിസ് ചാമ്പ്യനായി പിന്നീട് ജോൺ സീനയുടെ കൂടെ അല്ലെങ്കിൽ റാൻഡി ഓട്ടന്റെ കൂടെ പെട്ടെന്ന് തന്നെ തോൽക്കുന്നത് പോലെയാണ് സെഗ്മെന്റ് പ്ലാൻ ചെയ്തത്. പക്ഷേ മിസ്സിനെ വെച്ചതിന് ശേഷം വളരെയധികം റേറ്റിംഗ് റോ എപ്പിസോഡിന് കിട്ടിയപ്പോൾ കുറച്ച് ലോങ് ടൈം മിസ്സിന്റെ കയ്യിൽ ചാമ്പ്യൻഷിപ്പ് വിൻസ് മക്മാൻ കൊടുത്തതാണ്. അപ്പോൾ അതേപോലെ ഈ പ്രാവശ്യവും ആവർത്തിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വിൻസ് മക്മാൻ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ മിസ് ഉടനെ തോൽക്കാൻ ചാൻസ് ഇല്ല. എന്തായാലും നെക്സ്റ്റ് വീക്ക് മിസ് തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആവാൻ പോകുന്നത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ പ്രിഡിക്ഷൻസ് ഒക്കെ അങ്ങനെ വരുന്നുണ്ട്. നിങ്ങളുടെ പ്രിഡിക്ഷൻ എന്താണ് എന്നുള്ളത് വീഡിയോയുടെ താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.